അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ COVID-19 എന്ന വൈറസിനെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിജയം ആഗ്രഹിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. നമ്മൾ എല്ലാവരും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ യുവാക്കളുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ പല ജോലികളും ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമാണ്, വിജയമാണ്. അതെ, ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇത് ആധുനികമായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോ ആധുനികമായി വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയ ഒരുപാട് ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ വിജയിച്ച, ഒരു ബിസിനസ് മേഖലയിൽ വിജയിച്ച, സംരംഭം ചെയ്ത് വിജയിച്ച ഇവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വലിയ വലിയ വിജയങ്ങൾ നമുക്കും കരസ്ഥമാക്കാൻ കഴിയും. മുകേഷ് അംബാനിയെ പോലെ, യൂസഫ് അലിയെ പോലെ, അതുപോലെ തന്നെ ഈ ലോകത്ത് വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആളുകൾ, അവർക്കും നമുക്കും ഒക്കെ ഉള്ളത് ഒരേ ശരീരമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു ശരീരം കൊണ്ട്, ഈ ഒരു മനസ്സുകൊണ്ട്, ആ ഒരു ബുദ്ധി കൊണ്ട് നമുക്കും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിൽ പലരും എന്താണ്, അശ്രദ്ധാവാന്മാരാണ്, മടിയന്മാരാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ നമുക്കെല്ലാം വേണം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ വളരെ കൃത്യമായി, കണിശമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ് പഠനങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെയും ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന ഒരു ആറ് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്, ഇൻഷാ അല്ലാ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ ഒന്നാമത്തേതാണ് എക്സസൈസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല ഉസ്താദ് എന്തായി പറയുന്നത്, യൂസഫ് അലി ആവാൻ അല്ലെങ്കിൽ മുകേഷ് അംബാനി ആവാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണോ എന്ന് നിങ്ങൾ ചോദിക്കും. എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരം വേണമല്ലോ. ഇപ്പൊ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊരു നല്ല ഹെൽത്ത് വേണം, നല്ലൊരു ബോഡി, നല്ലൊരു ശരീരം നമുക്ക് വേണം. അപ്പൊ എന്തായാലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളുടെ ശീലങ്ങളാണ്. ഞാൻ പറയുന്നത് എക്സസൈസ് ചെയ്തത് കൊണ്ട് മാത്രം വലിയ ആളാവാം എന്നല്ല, ഇതിന്റെ കൂടെ മറ്റു പല കാര്യങ്ങളും ചേരണം. എന്നാൽ ഇതും വേണം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എക്സസൈസുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അത്തരം വിഷയങ്ങളൊക്കെ കിട്ടും. ഏതായാലും എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം, തീർച്ചയാണ്. കാരണം നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന, നമുക്ക് ആ ദിവസം മുഴുവൻ, ഇപ്പൊ ഒരു ദിവസത്തിൽ ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സസൈസിൽ നിന്ന് കിട്ടും. സംശയമില്ലാതെ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അവനിക്ക് ഒരു നല്ല ഊർജം, നല്ല മനസ്സിന് നല്ലൊരു ഉന്മേഷം ലഭിക്കും. സംശയമില്ലാതെ അത് പല ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കുക. വിജയം നിങ്ങൾക്ക് വേണോ, നിങ്ങൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും, സുബഹി നിസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം ഖുർആൻ ഓതണം കേട്ടോ. ഖുർആൻ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മറന്നതുകൊണ്ടല്ല ഞാൻ പറയാത്തത്, മറിച്ച് ഇത് ഞാൻ നേരത്തെ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞു, ഇതൊരു ആധുനിക ലെവലിൽ പോകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൽ ആ വിഷയം ഞാൻ ഉണർത്താത്തത്. മറിച്ച്
പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ജീവിത വിജയത്തിനും നമ്മുടെ ബിസിനസ് വിജയത്തിനും നമ്മുടെ പഠന വിജയത്തിനും ഒക്കെ വളരെയേറെ വേണ്ടപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. അതുകൊണ്ട് സുബഹി കഴിഞ്ഞ ഉടനെ കുറച്ചു നേരം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, വിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക, അങ്ങനെ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സസൈസ് ആവാം. അരമണിക്കൂർ ഓടുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതോ അല്ലെങ്കിൽ അവിടെ തന്നെ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ പോയിട്ട് ജിമ്മിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനറുടെ കൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് പതിവാക്കാൻ കഴിയും ഇൻഷാല്ലാ. അപ്പോ നിർബന്ധമായിട്ടും അത് പതിവാക്കുക എന്നതാണ് ആദ്യമായി ഉണർത്തുക. രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മിൽ പലർക്കും പല പല കഴിവുകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. ഈ പ്രൊഡക്റ്റുകളെയും ഈ കഴിവുകളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടുന്ന പഠനങ്ങൾ നമ്മൾ നടത്തണം. ഇപ്പോ ഉദാഹരണം എന്ത് പറയാൻ പറ്റും, നമുക്കൊരു കഴിവ് എന്തെങ്കിലും ഒരു, ഞാൻ പറയട്ടെ, ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ടെന്ന് കരുതിക്കോ. മദഹ് ഗാനങ്ങൾ പാടാനുള്ള ഒരു കഴിവ്, അതിനെ നമ്മൾ പതിയെ പതിയെ വളർത്തിക്കൊണ്ടുവരണം. അതൊരു വലിയ കഴിവാണ്. അതുപോലെ പ്രസംഗം പറയാനുള്ള ഒരു കഴിവ്, സ്പീച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് കരുതിക്കോ. അപ്പോ ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നമ്മളൊരു പ്രൊഡക്റ്റാണത്. അപ്പൊ എന്ത് ചെയ്യണം, ഒറ്റ ഭാഷയിൽ ഇപ്പൊ മലയാളത്തിൽ മാത്രം നമ്മൾ പ്രസംഗിച്ചാൽ പോരാ. അപ്പോ നമ്മൾ ഈ കേരളത്തിലുള്ള ആളുകൾ മാത്രമാണ് അത് കേൾവിക്കാരുണ്ടാവുകയുള്ളൂ. മറിച്ച് ഇവൻ പല ഭാഷകളും പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് മനസ്സിലാക്കും. ഹിന്ദി, ഉറുദു, അറബി എന്നീ ഭാഷകളൊക്കെ പഠിച്ച് അപ്പൊ പ്രസംഗം പറയാൻ അറിയുന്ന ഒരാൾ, നന്നായിട്ട് വാക് ചാതുര്യമുള്ള ഒരാള്, ഭാഷകള് ഒക്കെ പഠിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഇടപഴകുകയാണെങ്കിൽ അവർക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ ശക്തി അവരുടെ കൈകളിൽ വന്നു ചേരും, സംശയമില്ല. പ്രസംഗം, വാക് ചാതുര്യം, ജനങ്ങളുടെ മുമ്പിൽ അവരെ മയക്കാൻ മീൻസ് അവർക്ക് ആശയങ്ങൾ ഇട്ടു കൊടുക്കാൻ, അവരെ നമ്മിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് കൂടുതൽ ഭാഷകളിലേക്കാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഒരു നന്മ പറയുന്ന ഒരാള്, ദീൻ പറയുന്ന ഒരാള്, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ പഠിച്ചു, ആ ഭാഷ പഠിച്ചു കഴിഞ്ഞാല് അത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. ആ ഒരു കാര്യത്തിൽ, വിഷയത്തിൽ അയാൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും, വിജയത്തിലെത്താൻ സാധിക്കും, യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ കൈകളെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ മുമ്പിൽ ഒരു സാധനം ഉണ്ടേ, ഇത് കണ്ടോ നിങ്ങൾ, ഇത് എന്താണെന്നറിയോ, ഇത് സത്യത്തിൽ ഒരു മൊബൈൽ ഹോൾഡറാണ്. ഇത് എനിക്കൊരു കാസർഗോഡുള്ള ഒരു വിദ്യാർത്ഥി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്ന ഒരു പ്രൊഡക്റ്റാണ് സത്യത്തിൽ. പക്ഷെ അവൻ പറഞ്ഞു ഇതിപ്പോ റിവ്യൂ ചെയ്യേണ്ട ഉസ്താദേ, ഞാനിത് ഉണ്ടാക്കാനുള്ള ഒരു ഒരുക്കത്തിലല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉസ്താദ് റിവ്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഇവിടെ എടുത്തു വെച്ചേക്കണം. കണ്ടോ, ഇതില് നമുക്ക് രണ്ട് രൂപത്തിൽ ഇതിൽ മൊബൈൽ നമുക്ക് വെക്കാൻ പറ്റും. ഈ രൂപത്തിൽ വെക്കാം, കണ്ടോ, ഇങ്ങനെയും വെക്കാം, അതുപോലെ തന്നെ ഇങ്ങനെയും വെക്കാം. നോക്ക് നിങ്ങൾ എത്ര ഭംഗിയുണ്ട്. ഇത് അവൻ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അവനിക്ക് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം. കണ്ടോ നിങ്ങൾ. അപ്പോ ചിരട്ട കൊണ്ടായത് ഉണ്ടാക്കിയിട്ടുള്ളത് അവന്റെ ബുദ്ധിയിൽ ഉദിച്ച് അവൻ ചിന്തിച്ചുണ്ടാക്കിയത്. അവന് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ മറ്റുള്ളതിലൊക്കെ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണുള്ളത്. പലർക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ കണ്ടപ്പോ അവൻ വിചാരിച്ചു സ്ഥാനം കൊണ്ടൊന്ന് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇൻഷാല്ലാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അവന്റെ കോണ്ടാക്ട് നമ്പർ തരാം. അപ്പൊ ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് കരുതുക, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെയേറെ മുൻനിരയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തണം. ഇപ്പൊ അവനത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അവൻ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മുടെ കയ്യിലുള്ളത്, ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ഉണർത്താനുള്ളത് മറ്റുള്ള ആളുകളോട് നല്ല പെരുമാറ്റം, നല്ലൊരു സമീപനം,
നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരെ കാണുമ്പോഴും ഒന്ന് ചിരിച്ച് കൈയൊക്കെ കൊടുത്ത്, ഇപ്പൊ കൈയൊന്നും കൊടുക്കണ്ട കൊറോണന്. അപ്പോ അതല്ലാത്ത സമയത്താണെങ്കിലും അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് നമ്മുടെ ബിസിനസ് വളരാൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് സംരംഭമാണോ എന്ത് കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് വളരാൻ ഏറ്റവും വലിയ ഉപകാരത്തിൽ അതുകൊള്ളു. കാരണം മറ്റുള്ളവരെ മുഷിപ്പിക്കലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോശം സ്വഭാവം വെച്ച് പുലർത്തലും നമ്മുടെ ബിസിനസ്സും സംരംഭങ്ങളും നഷ്ടത്തിലാവാൻ, അത് ഫ്ലോപ്പായി പോവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലും ഒക്കെ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമതായിട്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുൻഗണനാക്രമം. അത് നമ്മൾ പഠിച്ചിരിക്കണം. ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് ഏതാണ്, മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഏതാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ നടപ്പാക്കണം. പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ സക്സസ്ഫുൾ ആവുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏത് മൂന്നാമത് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നറിയില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനവും അതുപോലെ തന്നെ സംരംഭങ്ങളും നഷ്ടത്തിലാകുന്നു, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്നില്ല. ഇത് തന്നെയാണ് കാരണം. പ്രയോറിറ്റി അറിയില്ല, മുൻഗണനാ ക്രമം നമുക്കറിയില്ല, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, ഏതൊക്കെ ആദ്യം ചെയ്യണം ഏതൊക്കെ രണ്ടാമത് ചെയ്യണം, ഇതിൽ നമ്മളൊരു പഠനം നടത്തിയിട്ടില്ല, നമുക്കറിയില്ല ആ വിഷയം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണം, അവരുടെ ബിസിനസ് അവരുടെ സംരംഭം വലുതാവാനുള്ള ഒരു കാരണം അവർ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാണ് എന്നുള്ളത്. അപ്പൊ അത് തന്നെ ആയിരിക്കണം നാം ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോ ഈ പ്രയോറിറ്റി മുൻഗണനാക്രമം തീർച്ചയായിട്ടും നമ്മിൽ ഉണ്ടാവണം. നമ്മുടെ പഠന വിഷയത്തിലാണെങ്കിലും ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും സംരംഭത്തിന്റെ വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ ഈ വിഷയം ഉണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ പ്രയോറിറ്റി ഏതാണോ ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുങ്ങണം എന്നുള്ളത്. അഞ്ചാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കാനും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ആ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ നമുക്കതിനോട് താല്പര്യം വേണം, തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ആദ്യം രണ്ടാമത് നിങ്ങളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നോക്കണം. ഇപ്പോൾ പ്രസംഗിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ അവൻ ഭാഷകൾ പഠിച്ചെടുക്കണം, അത് അവൻ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കണം. അതിനവനിക്ക് നല്ലൊരു ആഗ്രഹവും തീവ്രമായിട്ടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ താല്പര്യവും വേണം. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുമ്പ്, ഇൻഷാല്ലാ അത് വഴിയേ നമ്മൾ നേടിയെടുക്കും എന്ന ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടും. ഇൻഷാല്ലാ ഒരു 6 മാസങ്ങൾക്കപ്പുറം നിങ്ങളുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ ഇതുപോലെ പറയാനുള്ള ഭാഗ്യം, തൗഫീഖ് എനിക്ക് ഉണ്ടാവണം. അതിനുള്ള ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ദുആയും എന്റെ കൂടെ വേണം. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ എന്ത് ഭാഷയായാലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് പഠിച്ചെടുക്കാനുള്ള മനസ്സ്, അതിന്റെ ഒരു ആഗ്രഹം, അത് എത്രയും പെട്ടെന്ന് നമുക്കത് സ്വായത്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ആറാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ള ഒരു കഴിവ്. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ആഗ്രഹത്തെ പിക്ചറൈസ് ചെയ്ത്, അതായത് വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ കാണുകയും എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വേണം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം തന്നെ, ആ ഉദാഹരണം തന്നെ പറയാം. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മൾ ആ ഒരു ലക്ഷ്യത്തെ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ തന്നെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ തന്നെ മനസ്സിൽ കാണണം. ഇന്നാലിന്ന ഒരു സദസ്സിൽ, ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമ്മൾ പുതിയൊരു ചാനലൊക്കെ ഉണ്ടാക്കി ഇംഗ്ലീഷ് പേരൊക്കെ ഇട്ട് അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട്, നമ്മൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ മനസ്സിൽ പിക്ചറായിട്ട് അതിനെ കാണണം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എഴുതി വെച്ച് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ഗോളിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയാണത്.
അതൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിജയികളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു സംരംഭമുണ്ടെങ്കിൽ, നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വിജയിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ആ ബിസിനസ്സിൽ, സംരംഭത്തിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും വിജയത്തിൽ എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.